ഭാവിയില് ഉള്ളിന് കുത്തിപ്പോ അങ്ങനെ ഇഷ്യൂസുകളും വരില്ല. ഏറ്റവും സ്മൂത്ത് ആക്കി കൊടുക്കേണ്ടതാണ്. ഏകദേശം 120-180 പേപ്പറാണ് ഇട്ടിരിക്കണേ. ഇത് നമുക്ക് വിദേശത്തൊക്കെയാണ് സാധാരണ ആൾക്കാർ കണ്ടിട്ടുള്ളൂ. കേരളത്തിൽ നമ്മളാണ് ആദ്യമായിട്ട് ചെയ്യണേ. ശില്പങ്ങൾ വരെ ഇത് വെച്ച് കൊത്തി കൊത്താനുള്ള കഴിവുണ്ട്. കേരളത്തിൽ എവിടെയും കാണാൻ പറ്റാത്ത മിഷീനാണ്. ഒരു പീസ് കൊടുത്താൽ 4 പീസ് അടിച്ചു തരും. എഫ് ജി റോർ വന്നിരിക്കുന്നത് തൃശൂർ ജില്ലയിൽ കടലാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തൃശൂർ ട്രഡീഷണൽ ഫർണിച്ചർ ക്ലസ്റ്റർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഫർണിച്ചർ പ്രൊഡക്ഷൻ കമ്പനിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതുവരെ ഞാൻ കാണാത്ത ടൈപ്പ് മെഷീൻസ് യൂസ് ചെയ്യുന്ന ഒരു വലിയൊരു കമ്പനി, അതും വിദേശ രാജ്യങ്ങളിലെ ജർമ്മനി ഇറ്റലി പോലുള്ള രാജ്യങ്ങളിലുള്ള ഇവിടത്തേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള മെഷീൻസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതും വളരെ പെർഫെക്റ്റ് ആയിട്ട് ഫർണിച്ചർ ചെയ്തെടുക്കുന്ന കേരളത്തിൽ തന്നെ ആദ്യം എന്ന് പറയേണ്ടി വരും ആ രീതിയിലുള്ള ഒരു ഫർണിച്ചർ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം നേരെ വീഡിയോയിലേക്ക്. ടി ടി എഫ് സി സി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ അസിസ്റ്റന്റ് സൂപ്പർവൈസർ ആയിട്ടുള്ള ആൽവിൻ ആണ് ഇപ്പൊ കൂടെ ഉള്ളത്. ആൽവിൻ, ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഏകദേശം ഒരു 3 വർഷത്തിന് മേലെ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട്. 3 വർഷത്തിന് മുകളിലായി? തീർച്ചയായിട്ടും. ഇവിടെ ഞാൻ വന്ന സമയത്ത് കാണാൻ സാധിച്ച ഒത്തിരി മെഷീനറീസ് ഇതുവരെ ഞാൻ കാണാത്ത ടൈപ്പ് പോലും ഇവിടെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മെഷീനറീസ് ഒക്കെ ഇവിടെ ഉള്ള തന്നെയാണ് അല്ലെങ്കിൽ പുറത്തുള്ള പുറം രാജ്യങ്ങൾ കൊണ്ടുവന്ന? ഇറ്റലി, ജർമ്മനി, തായ്ലാന്റ് അങ്ങനെ വിദേശ രാജ്യങ്ങൾ കൊണ്ടുവന്നാണ്. ഓ, നമ്മുടെ ഫർണിച്ചർ ഉണ്ടാക്കാൻ ഇത്രയും വലിയ മെഷീനറീസ് വേണമെന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. മെയിനായിട്ട് നമ്മുടെ കമ്പനിയുടെ ഫിനിഷിംഗ് ആണ് അതിന്റെ പ്രധാനമായിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും ഈ മെഷീനിൽ വെച്ച് ചെയ്യുമ്പോഴാണ് ഫിനിഷിംഗ് അല്ലേ. നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന തടി തന്നെ കൊണ്ടുവന്നിട്ടാണ്? നമ്മള് ശരിക്കും ഏറ്റവും ക്വാളിറ്റി കൂടി വണ്ണം കൂടിയ മരങ്ങൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ തടികൾ കൊണ്ടുവന്നിട്ട് തന്നെയാണ് നിങ്ങളുടെ വർക്കുകൾ കൂടെ ചെയ്യുന്നത്? വർക്ക് ചെയ്യുള്ളൂ. നമുക്ക് അതിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് നിങ്ങളോട് ചെയ്യുന്ന ആ ഒരു വിഷയത്തിൽ നമുക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ മരം വന്നാൽ നമുക്ക് നമ്മളെ അളവിൽ ആദ്യം കട്ട് ചെയ്യും. 8 അടിയാണോ 6 അടിയാണോ നോക്കിയിട്ട് ചെയിൻസോ എന്ന് പറഞ്ഞ മെഷീൻ മരം കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മള് ബെൻസുണ്ട്, റീസുണ്ട്. അതിൽ ബെൻസ് വരുന്ന നമ്മൾ ഓട്ടം സാധാരണ എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട്. മാനുവലായിട്ട് ചെയ്യുന്ന മെഷീനാണ് ബെൻസ് ആണ് കാണാറ്. ഇത് എല്ലാവരും മാനുവൽ ആണല്ലോ ഇവിടെ. ഇവിടെ ഓട്ടോമാറ്റിക് ആണ് ബെൻസോ. നമ്മളൊരു അളവ് ഫീഡ് ചെയ്താൽ സെയിം അളവിന് കട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇനിശേഷം ഇതിന്റെ സൈഡും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത് നമ്മള് റീസെയിമാണ് കട്ട് ചെയ്യുന്നത്, കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി. അതിനുശേഷം വരുന്നുണ്ട് നമുക്ക് ഇത് കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യും. കാരണം ഫംഗസോ കാര്യങ്ങളോ വരാണ്ട് ഇപ്പൊ നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയാന്ന് വെച്ചാൽ കുത്താണ്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മള് ചെയ്യാൻ വേണ്ടിയിട്ട് ഫംഗസ് എന്ന് പറയാ മരം കുത്തിപ്പോവാന്ന് പറയുന്ന പകരം വേണ്ടിയിട്ടാണ് സീസ് കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുക. അത് നമ്മൾ ബോറോക്സൈഡും ബോറിക് ഓക്സൈഡും മിക്സ് ചെയ്തിട്ടാണ് ചെയ്യണത്. ഏകദേശം നമ്മൾ ഒരു 5 മണിക്കൂറോളം പ്രഷർ ചെയ്ത് കയറ്റും, ഇഞ്ചക്ട് ചെയ്ത് കയറ്റുന്നു പറയും. കാരണം സാധാരണ മരം ടെർമിനേറ്റർ അടിക്കുമ്പോൾ മെയിനായിട്ട് 2 mm 3 mm വരെ ഉള്ളിക്ക് മരത്തിന്റെ ഉള്ളിക്ക് വലിക്കുള്ളൂ. ഇതാണ് ഒരു 5 മണിക്കൂറോളം പ്രഷർ ചെയ്ത് കയറ്റാ ചെയ്യണത്. അപ്പൊ ഭാവിയില് കുത്തി പോകും അങ്ങനെ ഇഷ്യൂസുകൾ, ഉള്ളിന് കുത്തി പോകും അങ്ങനെ ഇഷ്യൂസുകളും വരില്ല. ഈ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ സീസണിങ് ചെയ്യുള്ളൂ, അടുത്ത സീസണിങ് ആണ് വരുന്നത്. സീസണിങ് വരണ ഇതിന്റെ ഉള്ളിട്ട് വെള്ളം ഫുൾ മറ്റിച്ചെടുക്കാന്ന് വരണം. അത് ഭാവിയില് മരം ബെൻഡായി പോവാ, വളഞ്ഞു പോവാ, അങ്ങനെ പൊട്ടല് വരാ, ക്രാക്കിംഗ് വരാ, അങ്ങനെ ഇഷ്യൂസ് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് സീസണിങ് ചെയ്യാൻ. പല സ്ഥലത്തും നമ്മൾ വീടിന് ഒരു വാതിൽ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കാണാം കുറച്ച് കഴിഞ്ഞാൽ അതിനൊരു ടൈറ്റ് ജോയിന്റ് വിടാ, ഇഷ്യൂസുകളൊക്കെ വരും. ഇത് ചെയ്യുമ്പോൾ അങ്ങനെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരില്ല. അതിന് വേണ്ടി സീസണിങ് ചെയ്യണം. അപ്പൊ പൊട്ടാനുള്ള പൊട്ടും ബെൻഡാവുള്ള ബെൻഡാവും അതൊക്കെ സീസണിങ്ങിൽ ഇപ്പൊ ചെയ്യുമ്പോൾ അത് ഇതായിട്ട് കഴിയും. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ കിലം വരുന്നുണ്ട്. കേരളത്തിൽ ആദ്യത്തെ ഇറ്റാലിയൻ മോഡല് കിലൻ ആണ് വരുന്നത്. കേരളത്തിൽ ഫസ്റ്റത്തെ കിലാണ് വരുന്നത്. ഓട്ടോമാറ്റിക് കിലാണ്. നമ്മൾ ഓൾറെഡി മരം കയറ്റി കൊടുത്ത അതിന്റെ തിക്നെസ് അതിന്റെ മരം ഏതാണെന്ന് കണ്ടെല്ലാം ചെയ്ത് കൊടുത്ത ഓട്ടോമാറ്റിക് ആയിട്ടാണ് കിലൻ സ്റ്റാർട്ട് ചെയ്യുക. അതിന്റെ ഓട്ടോമാറ്റിക് ആയിട്ട് ചൂട് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് സ്പ്രേ ചെയ്യും, വെള്ളം സ്പ്രേ ചെയ്യും. അപ്പൊ പൊട്ടല കാര്യങ്ങൾ ഇഷ്യൂസ് വരില്ല മരത്തിന്. ബാക്കിട്ട് ബോയിലറും കാര്യങ്ങളൊക്കെ സാധാ പോലെ തന്നെ. വിറക് ഏകദേശം 1.5 ടണ്ണോളം വിറക് കത്തും. 24 മണിക്കൂർ ആൾക്കാരുണ്ടാവും. ഇപ്പൊ ഒരു 1.5-2 ഇഞ്ച് മരമൊക്കെ ഏകദേശം ഒരു 15-20 ദിവസോളം സീസൺ ചെയ്യാൻ വേണ്ടി മാത്രം പിടിക്കും. നമുക്ക് ഏകദേശം ഇപ്പൊ നമ്മൾ മെയിൻ പ്രൊഡക്റ്റ് ഷീറ്റാണ് വരുന്നത്, അത് ഉണ്ടാക്കാൻ വേണ്ടി 1 മാസത്തോളം ഒരു ഷീറ്റിന് വർക്കിംഗ് പ്രോസസ്സിങ് പിടിക്കും. നമ്മൾ കമ്പനി മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫിംഗർ ജോയിന്റ് ബോർഡും നോൺ ഫിംഗർ ജോയിന്റ് ബോർഡാണ് വരുന്നത്. അതായത് 8 അടി പീസ് സൈഡിന് ജോയിന്റ് ചെയ്ത ബോർഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ സീസണിങ് കഴിഞ്ഞ് എടുത്തതിന് ശേഷം നിങ്ങൾ ഫിംഗറിംഗ് സിസ്റ്റം, ഫിംഗറുണ്ട്, നോൺ ഫിംഗറുണ്ട്. നോൺ ഫിംഗർ കേരളത്തിൽ നമ്മൾ മാത്രമാണ് ചെയ്യണുള്ളൂ. അതിൽ കബോർഡ് ഉണ്ടാക്കാൻ, സ്റ്റെപ്സ് ഉണ്ടാക്കാൻ, ടേബിൾ ടോപ്പ് അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യണ്ട്. നമ്മൾ ലൈഫ് ലോങ് വാറന്റി കൊടുക്കുന്നുണ്ട് ബോർഡിന്. നമ്മൾ D4 എന്ന് പറഞ്ഞ പശയാണ് യൂസ് ചെയ്യണേ. വേറെ ഇഷ്യൂസ് കാര്യങ്ങൾ വരില്ല, പൊട്ടൽ ഇഷ്യൂസ് കാര്യങ്ങൾ വരില്ല. നമ്മൾ ഈ ബോർഡുണ്ട്,
ഉണ്ടാക്കിയ പ്രൊഡക്റ്റുകളാണ്. നമ്മൾ ഈ പാനലിംഗ് ചെയ്യാൻ വേണ്ടി ലൈൻസും കാര്യങ്ങളൊക്കെ സി എൻ സിയിൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഫിംഗർ ജോയിന്റ് ബോർഡ്, ഇതാണ് ഫിംഗർ ജോയിന്റ് ബോർഡ്, അതുപോലെ നോൺ ഫിംഗർ ജോയിന്റ് ബോർഡ്, അതിന് സി എൻ സിയും കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. ഏത് മോഡൽ ഏത് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഉണ്ടാക്കിയ ഡോറുകളാണ്, സെൻട്രൽ ഡോറുകളാണ് വരുന്നത്, സെൻട്രൽ ഷീറ്റാണ് വെച്ചിരിക്കുന്നത്. ഓ, ഈ ഒരു പറഞ്ഞ ഷീറ്റിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു പ്രോഡക്റ്റ്. അപ്പൊ ഭാവിയിൽ ഇതിന്റെ ഗ്യാപ്പ് കാര്യങ്ങൾ വരില്ല. നമ്മളടുത്ത് ഫർണിച്ചർ ആണ് ചെയ്യാൻ പോകേണ്ടത്. ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത് ഫോർ സൈഡ് മെഷീൻ ആണ് വരുന്നത്. നമ്മൾ സാധാരണ പ്ലെയിൻ ചെയ്യേണ്ട, നാല് സൈഡും പ്ലെയിൻ ചെയ്യേണ്ട, ഒറ്റ തവണ ഒരു പീസ് വിട്ടാൽ നാല് സൈഡും കൂടെ ഒരുമിച്ച് പ്ലെയിൻ ചെയ്യും. അതാണ് ഈ മെഷീന്റെ ഫിനിഷിംഗ് വരുന്നത്. അതായത് ഇവരുടെ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ബ്ലേഡിന് 30,000-40,000 ഉള്ള ബ്ലേഡുകളാണ് വരുന്നത്. പക്ക ഫിനിഷിംഗ് ആണ്. സാധാരണ പുറത്ത് ചെയ്യുമ്പോൾ പൊളിച്ചിലും കാര്യങ്ങളും ഈ മെഷീനും വരില്ല. നമ്മളടുത്ത് ചെയ്യേണ്ട ഫർണിച്ചറിന്റെ ജോയിന്റിങ് ആണ്. അത് നമ്മൾ മെഷീനുമാണ് ചെയ്യുന്നത്. ഇത് ബാച്ചി എന്ന് പറഞ്ഞ കമ്പനീന്റെ മെഷീനാണ്, ഇറ്റാലിയൻ മെഷീനാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ജോയിന്റ് കുടുംബ കാര്യങ്ങളൊക്കെ അടിക്കേണ്ട, അതായത് ഹോളും കുടുംബമൊക്കെ അടിക്കേണ്ട മെഷീൻ മാനേജ് ചെയ്യണം. അതൊരു പക്ക ജോയിന്റിങ് ആവും. സീസൺ ചെയ്ത് തരണം, ഭാവിയിൽ ഗ്യാപ്പ് കാര്യങ്ങളൊന്നും വരില്ല. സിസ്റ്റം കൂടി വരുമ്പം പെർഫെക്റ്റ് ആയിട്ട് ജോയിന്റിങ് ആയിരിക്കും. നിങ്ങൾ അടുത്ത് ഈ കാണുന്നുണ്ട് കേരളത്തിലെ ആദ്യത്തെ മെഷീനാണ്. ആദ്യത്തെ മെഷീൻ വെച്ചാൽ നമ്മൾ ഒരു കോപ്പിലേറ്റ് എന്ന് പറയും മെഷീന്റെ പേര്. സി എൻ സിയിൽ ഒരു പീസ് കോപ്പി ചെയ്ത മുകളിലിട്ട നാല് പീസ് ആയിട്ട് ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് കോപ്പി ആയിട്ട് വരും. ഇതാണ് ഈ മെഷീൻ ഇടുന്നത്. ഏതാണോ അതിന്റെ കോപ്പി ആയിട്ട് പുറത്തേക്ക് വരും. 15 മിനിറ്റ് കൊണ്ട് പുറത്തേക്ക് വരും. അപ്പൊ സി എൻ സിയിൽ അടിക്കാൻ നമുക്ക് ഏകദേശം ഒരു കാലടിക്കാം, ഏകദേശം 2-3 മണിക്കൂർ എടുക്കും. ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങും. ഞാൻ അടുത്ത് നമ്മൾ സി എൻ സി മെഷീൻ വരുന്നത്. ഈ സി എൻ സി മെഷീൻ ഒട്ടേറെ പ്രത്യേകത ഉണ്ട്. 6 SS മെഷീനാണ്. നമ്മൾ ഇവിടെ കേട്ടിട്ടുണ്ട് 3 SS 2 SS ഒക്കെ കേട്ടിരിക്കണേ. ഇത് 6 SS മെഷീനാണ്. നമ്മൾ ശില്പങ്ങൾ വരെ കൊത്താനുള്ള കഴിവ് മെഷീനുണ്ട്. ശില്പങ്ങൾ വരെ ഇത് വെച്ച് കൊത്താനുള്ള ഡ്രോയിങ് ചെയ്താൽ കൊടുത്താൽ നമുക്ക് കൊത്താനുള്ള കഴിവുണ്ട്. കൈയോട് എടുക്കുന്ന അതേ പെർഫെക്ഷൻ ഉണ്ടാവും. കിട്ടും കിട്ടും. അപ്പൊ അത് എന്ത് കൊടുത്താലും നമുക്ക് അത് ശരിയെടുക്കാൻ പറ്റും. നമ്മൾ സി എൻ സി മെഷീൻ ചെയ്യുകയാണ് പാരാമെട്രിക് ബോർഡ്. ഇത് നമുക്ക് വിദേശത്തൊക്കെയാണ് സാധാരണ ആൾക്കാർ കണ്ടിട്ടുള്ളൂ. കേരളത്തിൽ നമ്മളാണ് ആദ്യമായിട്ട് ചെയ്യണേ. ഓരോ സ്ഥലത്ത് മാർക്കറ്റൊക്കെ അന്വേഷിച്ച് വന്ന് നമ്മള് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് ഇത്. ഇതുകൊണ്ട് തന്നെ കുറെ മോഡൽസുകളുണ്ട്. ടി വി യൂണിറ്റ് ചെയ്യാം, അതിലെ ഫേസുകൾ ചെയ്യാം, കണ്ടമന മോഡൽസുകളുണ്ട്. അത് പുതിയ പ്രൊജക്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എവിടെ ചെയ്യാൻ പറ്റും അന്വേഷിച്ചുകൊണ്ട് ഇവിടെ കണ്ടമന ആൾക്കാർ ചെയ്യുന്ന ഒരു പ്രൊജക്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വീടുകളിലാണോ കൂടുതൽ ചെയ്യുന്നത്? വീടുകളിൽ ഭംഗി വരാൻ വേണ്ടിട്ട്, അത് ടി വി യൂണിറ്റ് ഒക്കെ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിട്ട്. വാൾ പാനലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഭംഗിയായിരിക്കും. നമ്മൾ ഈ പീസുകൾ നോക്കിയാൽ തന്നെ അറിയാം ഒരു പീസും ഓരോ പോലെ ഉണ്ടാവില്ല. ഇപ്പൊ 100 പീസ് ഉണ്ടെങ്കിൽ 100 അളവായിരിക്കും. പല ഷേപ്പിലും പല ഡിസൈനിലാണ് ഇത് പുറത്തേക്ക് വരുന്നത്. ഇതാണ് നമ്മൾ 6 SS മെഷീനിൽ ചെയ്തിരിക്കുന്ന ലെഗ് വരുന്നത്. ഇതിപ്പോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയും കൈകൊണ്ട് ചില ഒരിക്കലും ഇതുപോലെ ഓരോ പോലത്തെ വരില്ല. ഇത് നമ്മൾ അത്ര ഡിസൈൻ ചെയ്ത് സി എൻ സി ചെയ്തിരിക്കേണ്ടതാണ്. അതുപോലത്തെ ഒരു വേറൊരു മോഡലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് സാമ്പിൾ ആയിട്ട് അടിച്ചിരിക്കേണ്ടതാണ്. നമ്മൾ ഏത് മോഡൽ ഏത് രീതിയിലെ മോഡൽ നമ്മൾ ചെയ്ത് തരും. ഇതൊക്കെ എന്തിനു വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ്? ടേബിളിലെ ലെഗ് ആയിട്ടാണ് വരുന്നത്. ടേബിളിന്റെ ലെഗ് ആയിട്ട് ഉള്ളിനൊക്കെ ഇങ്ങനെ എടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പൊ 4 കാലായാലും ഒക്കെ വേറെ വേറെ മോഡലുകളായിരിക്കും. ഇത് ഒറ്റയ്ക്ക് ഒരു ഡിസൈൻ കൊടുത്താൽ 4 ഓരോ പോലെ തന്നെ ആയിരിക്കും. ഇത് നിങ്ങൾ കാണുന്ന സാൻഡിങ് മെഷീൻ ആണ്. സാൻഡിങ് മെഷീൻ വെച്ചാൽ നമ്മൾ ഏറ്റവും സ്മൂത്ത് ആക്കി കൊടുക്കേണ്ടതാണ്. ഏകദേശം 120-180 പേപ്പറാണ് ഈ ഇട്ടിരിക്കണേ. സ്മൂത്ത് ആയി കൊടുക്കണ മെഷീനാണ്. അതായത് നമ്മളിപ്പോ ഈ ചെയ്തെടുത്ത ഫർണിച്ചർ ആയാലും ഈ ബോർഡ് ആണെങ്കിലും എല്ലാത്തിനും സ്മൂത്ത് ചെയ്യേണ്ടതാണ്. ഇനി പോളിഷ് പണിയൊക്കെ ഒരക്കെ കാര്യങ്ങളും വേണ്ട, ജസ്റ്റ് സീലർ അടിച്ച് യൂസ് ചെയ്യാം. ഇറ്റാലിയൻ മോഡൽ ഫർണിച്ചർ ആണ് ചെയ്തുകൊണ്ടിരിക്കണ. കസ്റ്റമേഴ്സ് നിർദ്ദേശ പ്രകാരം അവരുടെ ഡ്രോയിങ് അനുസരിച്ച് നമ്മൾ സി എൻ സിയും കൈപ്പണിയും കൂടി മിക്സ് ആക്കി ചെയ്യേണ്ടതാണ്. പിന്നെ അതുപോലെ ഒരു വലിയൊരു എക്സിബിഷൻ വരുന്നുണ്ട്, അതിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ മോഡൽസുകളാണ് എല്ലാം പണി ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. ഈ കമ്പനി 2021 നിലവിൽ വരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും എയ്ഡോടുകൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. 15 കോടി രൂപയോളം കേന്ദ്ര സർക്കാർ കേരള സർക്കാരും കൂടി നമുക്ക് ഇതിന് മെഷീനറിയും പ്ലാന്റും മറ്റു കാര്യങ്ങളെല്ലാം അനുവദിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ കുറച്ച് 10-45 ഈ ഫർണിച്ചർ മാനുഫാക്ചേഴ്സായിട്ടുള്ള ആളുകൾ കൂടിയിട്ടുള്ള ഒരു ക്ലസ്റ്ററാണിത്. ഞങ്ങളുടെ ഭാഗത്തുനിന്നും വലിയൊരു ഭീമമായൊരു ഫണ്ട് എടുത്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. വരും തലമുറയിലെ ഏറ്റവും നൂതനമായ സംരംഭങ്ങൾക്ക് ആവശ്യമായ ഫർണിച്ചർ ഫുള്ളി മെക്കനൈസ്ഡ് യൂണിറ്റുകളിൽ നിന്നും പ്രൊഡക്ഷൻ ഇറക്കുക എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ നിലനിന്നുകൊണ്ടാണ് ഞങ്ങളിതിൽ പ്രവർത്തനത്തിലേക്ക് എത്തിയത്. ഇതിൽ ഏറ്റവും അത്യാധുനികമായ മെഷീനറികളാണ് ഇതിൽ നമ്മൾ വെച്ചാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എല്ലാ മരങ്ങളും സീസൺ ചെയ്ത് കെമിക്കൽ ട്രീറ്റ് ചെയ്ത് ആണ് മരങ്ങളെല്ലാം ഫർണിച്ചറിലേക്ക് തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും മരത്തിൻ്റെ ജോയിൻസുകൾക്കോ മറ്റു കംപ്ലയൻസുകൾ ഉണ്ടാവാനോ അല്ലെങ്കിൽ
മറ്റ് ബാക്ടീരിയ കംപ്ലൈൻറ്റോ പൊടി വരിക അങ്ങനെ ഒരു പ്രശ്നങ്ങൾ തന്നെ ഒരിക്കലും ഉണ്ടാവാത്ത ലൈഫ് ലോങ് ടൈം ഗ്യാരണ്ടിയാണ് ഇവിടെ നിന്ന് ഓരോ പ്രൊഡക്റ്റിനുകൾ കൊടുക്കുന്നത്. അതുമാതിരി ഏറ്റവും അഡ്വാൻസ്ഡ് ഡിസൈൻസ് ഒരേപോലെ റെസ്റ്റോറൻറ്റ് ചെയറുകൾ ഹോട്ടൽ ഫർണിച്ചറുകളൊക്കെ ആണെങ്കിൽ വളരെ എണ്ണം കൂടിയ ഐറ്റംസ് ഒരേ തരത്തിൽ പണിത് കൊടുക്കാൻ സാധിക്കും. 100 ചെയർ പണിതാൽ 100 ചെയറും ഒരേമാതിരി ഇരിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങളുടെ പ്രധാനമായിട്ടുള്ള ചിന്താഗതി, നമ്മൾ പഴയ കുറച്ച് കാലങ്ങളായി വിദേശങ്ങളിൽ നിന്ന് നമ്മൾ ഫർണിച്ചറുകൾ ചൈന, മലേഷ്യ എന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയായിരുന്നു. നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ഇവിടെ നിന്ന് പുറം ലോകങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുള്ള സംവിധാനം, നമുക്കെന്തുകൊണ്ട് പുറം ലോകത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും എങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ചിന്തിച്ചു ചെയ്യുന്നത്. കാരണം നമ്മളുടെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഫർണിച്ചർ നമുക്ക് വളരെ വില കുറഞ്ഞ രീതിയിൽ തന്നെ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഒരു പ്രത്യേക രീതിയിലാണ് നമ്മളിവിടെ പ്രൊഡക്ഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വരുന്ന തലമുറ ഇനി ഏറ്റവും കൂടുതൽ നല്ല രീതിയിലുള്ള ഫർണിച്ചറുകൾ ലോകോത്തര നിലവാരത്തിലെത്തിക്കുമ്പോൾ തൃശ്ശൂരിലെ ചെവ്വൂരിലെ ഫർണിച്ചറിൻ്റെ ഒരു ഗുണമേന്മ ലോകമെന്ന് എത്തിക്കണം എന്നുള്ളൊരു പ്രതീക്ഷയോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്രയാണ് TTFCC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനിയുടെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് കാഴ്ച? ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും മെഷീനറീസ് ഒരേ സമയം ഒരു കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഓരോ പ്രോഡക്റ്റ് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്തിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും എന്നെ അട്രാക്റ്റീവ് ആയിട്ട് അല്ലെ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു മരം ഇവിടെ വന്ന് ഡയറക്റ്റ് അതൊരു ഫർണിച്ചറാക്കി നമ്മുടെ കൈകളിലേക്ക് തരുന്നതിന് പകരം അതിവിടെ കൊണ്ടുവന്നു കട്ട് ചെയ്തു കൃത്യമായി അതിനെ ട്രീറ്റ് ചെയ്തു ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിന് വരുന്നുണ്ടെങ്കിൽ ആദ്യ സമയം തന്നെ അതിനെ പൂർണ്ണമായിട്ട് ക്ലിയർ ചെയ്തിട്ടാണ് ഈ ഒരു കമ്പനി ഓരോ പ്രോഡക്റ്റും ചെയ്ത് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും വിളിക്കുക കേട്ടോ, നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്, അടുത്ത സാറ അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുകളിലേക്ക് വരാം. ഓക്കേ, ബൈ.